ചെങ്കല്ലിന് പകരക്കാരൻ വെറും 35 രൂപ മുതൽ മാർക്കറ്റിൽ വരുന്ന പ്രോഡക്റ്റ്. ചെങ്കല്ലിന്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാം. എന്തെന്നിട്ടാണ് നമ്മളിവിടെ രണ്ട് കട്ട വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് വലിയ ടയറുകൾ ഈ വണ്ടിൻ്റെ ഉണ്ട്. ഇത് ലോഡും വണ്ടിയാണ് എന്ന് പറയാൻ കാരണം അത്രക്ക് 10 ഇത് വരുന്നുണ്ട്. അത്രയും വെയിറ്റ് വരുന്ന കോൺഫിഡൻ്റ് ആണ് അവർക്ക്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് പൊട്ടിയിട്ടില്ല. ഇത് മൺബ്രിക് ആണ്. സാധാരണ ചെങ്കല്ലിനെ വെല്ലാനുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ്. പൊളിഞ്ഞു വീണോ? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്വാളിറ്റി ഉള്ള ഈ ഒരു കട്ടയാണ്. ഇത് മൺബ്രിക് ആണ്. സാധാരണ ചെങ്കല്ലിനെ വെല്ലാനുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ്. മാർക്കറ്റിൽ കുറച്ചായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. ഇത് താഴെക്കിട്ടാൽ പൊട്ടൂല എന്നാണ് പറയുന്നത്. അപ്പൊ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ല, നമുക്ക് ഈ JCB-യിൽ നിന്ന് കേറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ രണ്ട് കട്ടയുണ്ട്. ഒന്ന് ചെങ്കല്ല്, സാധാ ചെങ്കല്ലാണ്. ഇത് നമ്മുടെ എംബ്രിക് ആണ്. നമുക്ക് ഇതൊന്ന് ഹൈറ്റിൽ കേറിയിട്ട് പൊട്ടുക നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അത്യാവശ്യം ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴെക്കിട്ട് നോക്കാം. ഈ കാണുന്ന കല്ല് ഇതാണ് നമ്മൾ ആദ്യത്തെ. ഇത് ചെങ്കല്ലാണ്. നമുക്കറിയാം അത്യാവശ്യം വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഈ കല്ല് ഇതായിരുന്നു പൊട്ടി. ചെങ്കല്ല് താഴത്തിട്ട പൊട്ടും. ഇത്ര ഹൈറ്റ് ആണ്. അതിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയും കുറവാണ്. കുറവാണ് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. പക്ഷെ അതിലും ക്വാളിറ്റി ഉള്ള ചെങ്കല്ലിന് പകരക്കാരൻ വെറും 35 രൂപ മുതൽ മാർക്കറ്റിൽ വരുന്ന പ്രൊഡക്റ്റ്. ചെങ്കല്ലിന്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാം. ഞാൻ തന്നിട്ടാണ് എവിടെ പൊട്ടിയോ? പൊട്ടിയോ? പൊട്ടിയില്ല. വണ്ടി താവട്ടെ, നമ്മളെ പ്രൊഡക്റ്റ് പൊട്ടിയിട്ടില്ല. ചെങ്കല്ലാണ് പൊട്ടിയത്. അപ്പോൾ പലരും പറയും ചെങ്കല്ലിൽ ക്വാളിറ്റി ഇല്ലാത്തതാണ്. എന്നാലും ക്വാളിറ്റി ഉള്ള ചെങ്കല്ലാണെങ്കിലും ഇത്ര ഹൈറ്റിൽ പോയാൽ പൊട്ടും. അതാണ് നമ്മൾ പറഞ്ഞ എംബ്രിക്ക്. ഈ ബ്രിക്കിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മളെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്ത് തന്നെ ഇതാ വിശാലമായിട്ട് എംബ്രിക്കിൻ്റെ പ്രൊഡക്ഷനുള്ള ഒരു യൂണിറ്റിലാണ്. ഇതാ ഇത് പൊട്ടോ നോക്കി, പൊട്ടൂല. അതന്നെയാണ് നമ്മളെ പോലെ ഷായനാണ്. ഷായനെ ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്. ഷായന് പറയുന്നത് JCB കേറിയാൽ ഇത് പൊട്ടൂല എന്നാണ്. അതെ, 100% JCB-യോ പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നമ്മളൊരു കല്ല് ചെങ്കല്ല് ഇവിടെ വെച്ചിട്ട് കേട്ടോ. ഇതിന്റെ മേലെ JCB നമ്മള് ലിവർ ഇത് താഴ്ത്തി അല്ലേ. അധികം ഒന്ന് നോക്കട്ടെ പൊട്ടൂലെന്ന്. എപ്പം പൊട്ടിയ വെച്ചാ മതി. ചെങ്കല്ലാണ് പൊട്ടും. ചെങ്കല്ലേ, കണ്ണൂരൊക്കെ നല്ല ചെങ്കല്ലുണ്ട്. പക്ഷേ അത്ര സ്ട്രെങ്ത്തില്ല. ഇങ്ങനെ കേറിയാ പൊട്ടും. അപ്പൊ ഒരു കട്ട, നല്ലൊരു കട്ട എടുക്കി. അപ്പൊ ഇതാ വെച്ചില്ലേ. ഇതാണ് മൺബ്രിക്ക്. കറക്റ്റ് സിറ്റിംഗ് ആണ്. പൊട്ടോ നോക്കണല്ലോ. വണ്ടി കേറാണ്. വണ്ടി കേറല്ല, JCB ഹിറ്റ് ചെയ്യാണ് കേട്ടോ. JCB കേറ്റ നമ്മൾ 100% ഉറപ്പിലാണ്. ഒന്നും ആവൂല. പൊട്ടിയോന്ന്, ചെങ്കല്ല് പൊട്ടി. അപ്പൊ എംബ്രിക്ക് പൊട്ടിയോന്ന് അറിയണല്ലോ. ഇനി പൊങ്ങോ? ഇല്ല. JCB-ന്റെ മാക്സിമം സ്ട്രെങ്തിലാട്ടോ നിക്കണേ. ഇത് പൊട്ടിയിട്ടില്ല. സാധാരണ ചെങ്കല്ല് ഇതാ ഇവിടെ കിടക്കണ പൊടിഞ്ഞ കല്ല്. അതാണ് എംബ്രിക്ക് അല്ലേ. ഇതാണ് ഇതിന്റെ സ്ട്രെങ്ത്. ഇതിന്റെ മാക്സിമം ആണ് JCB വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത്. JCB കയറി പൊട്ടിയില്ല. ഇനിയിപ്പൊ JCB-ക്കും അപ്പുറം ഇവിടെ അവിടെ കുറെ ലോഡ് വണ്ടി കയറ്റുന്നുണ്ട് അല്ലേ. ആ വണ്ടി കയറ്റാൻ പറ്റുമോ നിസാന്? നിങ്ങൾ ആ വണ്ടി കയറ്റണത് അവിടെ പൊള്ളാച്ചിക്ക് പോണ ഒരു ലോഡ് ഉണ്ട് അവിടെ. ഈ വണ്ടി, ഈ വണ്ടി ഫുൾ ലോഡ് ആണ് വണ്ടി. അതാണ് രണ്ടായിരം കട്ട ഉണ്ട്. ഈ വണ്ടി നമുക്ക് ഇതില് കല്ല് കയറ്റി നോക്കുകയാണ്. മൺബ്രിക്കിന്റെ ഉറപ്പ്. നമ്മള് ലോഡ് കയറ്റി നോക്കുന്നത് എന്താന്ന് വെച്ചാല് എത്രത്തോളം കമ്പസീവ് സ്ട്രെങ്ത് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ടാട്ടോ. അതിനു വേണ്ടിട്ടാണ് നമ്മളിവിടെ രണ്ട് കട്ട വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് വലിയ ടയറുകൾ ഈ വണ്ടിൻ്റെ ഉണ്ട്. ഇത് ലോഡും വണ്ടിയാണ് എന്ന് പറയാൻ കാരണം അത്രക്ക് 10 ഇത് വരുന്നുണ്ട്. അത്രയും വെയിറ്റ് വരുന്ന കണല്ലേ, ഫുള്ളായിട്ട് പുറത്തേക്ക് പോകാനുള്ള കട്ടകളുള്ളത്. ഈ ഒരു കട്ടകൾ വരുന്ന ഒരു ലോറി, ഇത്രയും വലിയ ലോറി, കോൺഫിഡൻ്റ് ആണ് അവർക്ക്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വണ്ടി കയറി നിന്നിരിക്കുകയാണ്. ഒന്ന് ചുറ്റൊന്ന് കാണിച്ചു കൊടുത്തേ. പൊട്ടീനൊന്ന് ബാക്കൊന്ന് കാണിച്ചു കൊടുത്തേ. ബാക്കിലൊക്കെ കല്ലുള്ളതുകൊണ്ട് കാണില്ല. മുന്നിലൊന്ന് കാണിച്ചു കൊടുത്തേ. വണ്ടി സ്ട്രെങ്ത്തിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് പഴയ കട്ടയാണ്, എന്നാലും ഇത് നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ കണ്ടത്. ഈ ഒരു ബ്രിക്കിൻ്റെ
ശക്തി എത്ര ഏകദേശം വെയിറ്റ് ഉണ്ടാകും? ഏകദേശം 40 ടണ്ണോളം 40 ടണ്ണോളം ഉണ്ടാവും. വണ്ടിയും ഈ ലോഡും കൂടി ഉൾപ്പെടെ 40 ടണ്ണുണ്ട്. അതാണ് നമ്മള് കവർ ചെയ്ത്. ഇനിയിപ്പോ ആളുകൾക്ക് ഇത് ഉഷാറാണ്. ഇനി അറിയണ്ടേ, ആണി അടിക്കുമ്പോ പൊളിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതെ, അത് ഇതിന് എങ്ങനെയുണ്ട്? ആണി അടിച്ച് നോക്കാം നമുക്ക്. നമുക്ക് അവിടെ നമ്മളൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ലാബേഴ്സിന് നിക്കാൻ വേണ്ടി. അതെ, ആണി അടിക്കണം. അവിടെ പ്ലാസ്റ്ററിംഗ് ഉണ്ട്. പ്ലാസ്റ്ററിംഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പ്ലാസ്റ്ററിംഗ് ചെയ്യാം. കോൺക്രീറ്റ് ആണിയാണ്. പൊളിഞ്ഞു വീണോ? വലത്തിലെല്ലാം നിൽക്കുന്നുണ്ട് അല്ലേ. സ്ട്രെങ്ത് ലോറി കയറിയ കട്ട ആയതുകൊണ്ട് പിന്നെ അതിൽ ഒരു പ്രശ്നമില്ല. ആ ആണി അടിച്ചമർത്തിയിട്ട് തന്നെ ഉണ്ട് അല്ലേ. ഒരു പ്രശ്നം വരുത്തിയില്ല. നമ്മള് സാധാരണ ചെങ്കല്ലിന് ഏകദേശം ഇവിടെ ഒന്ന് പൊളിഞ്ഞു പോരാൻ ചാൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ഇതാണ്. ഇവിടെ ബായ് നന്നായിട്ട് തേക്കുണ്ട്. ബായ് കൈസ അച്ഛേ, പ്ലാസ്റ്റിംഗ് അച്ഛേ. അച്ഛാ, ഇത് എംസാൻ്റെ വലിയ വലിയ തരി കേട്ടോ ഇത് തേക്കണേ. ഏഹ്, സാധാരണ പ്ലാസ്റ്റിങ്ങിനല്ല അല്ല, എന്നാലും ഇത് ഇതിൽ പിടിക്കുന്നുണ്ട്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണിത് പടുത്ത് ഉയർത്തേണ്ടത്, അതേപോലെ പ്ലാസ്റ്റിംഗ് ചെയ്യേണ്ടത്. ഇനി ഇതല്ലാതെ പുട്ടി ഇടാൻ പറ്റുമോ? ഇതില് അതല്ല ലാഭം. ശരി, പുട്ടി ഇടാനുള്ളത് ഇപ്പൊ ഒരു സൈറ്റിൽ പുട്ടിയിട്ട് പുട്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏഹ്, നമ്മളിപ്പോ ലാഭം നോക്കാം. ആൾക്കാർ ഇതിന്റെ ലാഭം ആണ് ചോദിക്കുക. ഇതിപ്പോ നമുക്ക് ലാഭമുണ്ടോ, അത് ലാഭമുണ്ടോ എന്ന്. ഇപ്പൊ സാധാരണ ചെങ്കല്ല് ഇന്ന് മാർക്കറ്റിലെ നമ്മളെ നമ്മളിപ്പോ മലപ്പുറം ജില്ലയിലാട്ടോ, അല്ലെ, 45 ഫസ്റ്റിന്. ഇനി കുറച്ച് വേറെ ജില്ലകളിലേക്ക് പോകുമ്പോ റേറ്റ് കൂടുന്നുണ്ട്, ചിലത് കുറയുണ്ട്. എന്നാലും മാർക്കറ്റിൽ ഇപ്പോ ഇങ്ങനെ നമുക്ക് ഇത് നേരെ ഇതുപോലെ പഠിച്ച് നേരെ പുട്ടിയിട്ട ഫിനിഷായി വീടിന്റെ വർക്ക്. അങ്ങനെ വരുമ്പോ അതിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? 35 ആണോ ഇപ്പൊ റേറ്റ്? ഇതിന് ഞങ്ങൾ ഇപ്പോ ഇവിടെ വിൽക്കുന്നത് 35. നമ്മളെ തൊട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ 35 തന്നെ നമ്മള് ഇറക്കി കൊടുക്കും. ലോഡ് എടുത്ത് അവരുടെ സൈറ്റിൽ എത്തിക്കുന്ന റേറ്റ് ആണ് 35. അതെ അതെ, ഒരു 5 കിലോമീറ്റേഴ്സിന്റെ ഉള്ളിലൊക്കെ ഏത് ഓർഡർ വന്നാലും നമുക്ക് ആ റേറ്റിൽ കൊടുക്കാം. പിന്നെ ഒരു 15 കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ വരാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്കിത് സൈറ്റിൽ ഇറക്കി കൊടുക്കാം. ഓക്കെ, അപ്പോ ഈ കാണുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കൊടുക്കാം. പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം, വീടുപണിക്ക് ചെങ്കല്ലിന് പകരക്കാരനെ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റിൽ നിന്ന് 35 രൂപക്ക് നിങ്ങളുടെ വീട്ടിൽ ഇറക്കി തരും, അതും ഈ സറൗണ്ടിലുള്ള ഏരിയകളിൽ. ഇനിയിപ്പോ ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു ലാഭകരം പുട്ടി ഇടുന്ന പ്രോസസ് ആണ്. പുട്ടി ഇട്ട് കാണിച്ചു തരാൻ പറ്റുമോ? പുട്ടിയിട്ട് കാണിച്ചുതരാം. നമ്മളിപ്പോ ഒരു സൈറ്റില് പുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വില പറഞ്ഞു, ക്വാളിറ്റി പറഞ്ഞു, പുട്ടിയിട്ട് അടിപൊളിയാക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ശരിക്കും ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് പിന്നെ ഇതിൽ നമുക്ക് കുറഞ്ഞ പ്ലാസ്റ്ററിങ്ങിന് കുറഞ്ഞ സിമെന്റ് മതി, അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത് പടവിൽ എന്താക്കിയാൽ മതി, കുറഞ്ഞ സിമെന്റ് യൂസ് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇത് ചെങ്കല് പോലല്ലോ, ലെവലാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല്, നമ്മളെ നാട്ടിൽ ഒരു ചെങ്കല് പടുക്കണം എന്നുണ്ടെങ്കിൽ 18 രൂപ മുതൽ 20 രൂപ വരെ കൊടുക്കണം ലേബർ കോസ്റ്റ്. ഇത് നമുക്കൊരു ചെങ്കല് പടുക്കുന്ന സമയം കൊണ്ട് 3-4 കട്ട് നമുക്ക് എന്താക്കാം, ഈസിയായിട്ട് പടുക്കാം. ഫാസ്റ്റ് ആണ്. ലെവലാണ്, അതാണ് ഈസിയായിട്ട് ചെയ്യാം. പിന്നെ വേറൊരു ഇത് എന്താ വെച്ചാൽ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ അവിടെ ചെയ്ത പോലെ നമുക്ക് അങ്ങനെ വേണി പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെ പ്ലാസ്റ്റർ ചെയ്യാം, അല്ല പടവ് ചെയ്യണമെങ്കിൽ അങ്ങനെ പടവ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇത് മോട്ടാറിൽ നമ്മൾ ജസ്റ്റ് വെച്ച് പോയതാണ്, അങ്ങനെ ചെയ്യാം. അതാണ് ഇത് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതായത് ചാന്തില്ലാതെ സിമെന്റ് മാത്രം ആക്കിക്കൊണ്ട് ആ രീതിയിൽ ചെയ്തതാണ് അവിടെ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിനിഷർ നല്ല അടുത്തടുത്ത് തന്നെ നമുക്ക് കിട്ടും. ഇത് ചെയ്യേണ്ട എവിടെ അറിയാം? നമ്മള് വാളില് ഡിസൈൻ ചെയ്തിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആട്ടോ ഈ കാണുന്നത്. അപ്പൊ ഇതില് കോസ്റ്റ് ഒന്നും കൂടെ ലാഭമാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കണ്ട ഒരു ഗുണം, ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഒരു കൂളിംഗ് നമുക്ക് ഉണ്ടാവും, 100% കൂളിംഗ് ഉണ്ടാവും. നമുക്ക് സിമെന്റ് ഇല്ലാതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വളരെ നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പൊ അതൊക്കെ എന്റെ ഗുണങ്ങൾ. ഇനിയിപ്പോ ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന പോലെയും ഇതിന്റെ ദോഷവശങ്ങൾ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടാവും. നമുക്ക് ചെങ്കല്ലിന്റെ എല്ലാ ഗുണങ്ങളും അതുപോലെ കിട്ടി, അതിൽ കൂടുതൽ കിട്ടി. അപ്പൊ ചെങ്കല്ലിനുണ്ടാവുന്ന അതുപോലുള്ള ദോഷങ്ങൾ അതിന് ഇതിനും ഉണ്ടാവും. ഇതിന് ആൾക്കാർക്ക് ഒക്കെ ഒരു ഉള്ള പേടി എന്ന് പറഞ്ഞാല്, ഈ സാധാരണ നമ്മുടെ നാട്ടില് ലോക്ക് കട്ടകൾ ഉണ്ടല്ലോ, എല്ലാരും വിചാരിക്കുന്നത് ആ ഒരു ടെക്നോളജിയാണ് ഇത് യൂസ് ചെയ്തത് എന്നുള്ളതാണ്. അതല്ല ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നമ്മള് ആ ഇന്റർലോക്കിന്റെ കട്ടകള് പൊടിഞ്ഞു പൊടിഞ്ഞു പോരുന്ന ഒരു 10-15 കൊല്ലം ധനമൊക്കെ വരും. അതിനുള്ള കാരണം വെച്ചാൽ, ഒന്ന് വളരെ തുച്ഛമായ വിലക്കുള്ള മെഷീൻ യൂസ് ചെയ്തിട്ടാണ് അവർ അത് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ അതിന്റെ സിലിണ്ടർ പിന്നെ 1 സൈഡ് കംപ്രഷൻ മാത്രമേ ഉള്ളത്.
അതിന്റെ അത് മാത്രമല്ല അതിന്റെ സിലിണ്ടറിന്റെ ഡയമീറ്റർ വളരെ കുറവാണ്. അപ്പൊ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തിൽ ഇത് പ്രസ് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡൊന്നും നാല് ലിവർ വെച്ചിട്ട് പ്രസ് ചെയ്യും. ഇത് നമ്മളെ മെഷീന്റെ പ്രത്യേകത പറഞ്ഞാൽ രണ്ട് സൈഡൊന്നും നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നെ നല്ല ഇതും കിട്ടും. പിന്നെ മാത്രം വളരെ ഡസ്റ്റ് ആയിട്ടുള്ള സാധനം വെച്ചിട്ടാണ് ഈ ഇന്റർലോക്കിന്റെ ഇന്റർലോക്കിന്റെ മൺകട്ടകൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര മണ്ണ് കിട്ടുന്നത്? അതൊരു ചോദ്യമല്ല, അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ചോദ്യം. കാരണം നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ഒരു നിങ്ങളുടെ ഒരു കോറിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും അവൈലബിൾ ആകുന്ന മൺകട്ട മണ്ണ്? ഇതിന്റെ മണ്ണ് നമ്മളിവിടെ ചെങ്കൽ കോറി നടത്തി ഒരുപാട് മണ്ണ് വേസ്റ്റ് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും വേസ്റ്റ് കിടക്കാണ് ഇവിടെ. ഇത് നമുക്ക് പുറത്തേക്ക് കൊണ്ടാലും ഒന്നും കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങള് ഈ ഒരു സംഭവത്തിലേക്ക് തിരിഞ്ഞത്. നല്ലൊരു ഐഡിയ തന്നെയാണ്. അതെ, പിന്നെ ഇതിന് എന്താ വെച്ചാൽ നമ്മള് പറ്റ തരിയായിട്ടുള്ള ഡസ്റ്റ് അല്ലേ യൂസ് ചെയ്യുന്നത്, കുറച്ച് കുറച്ച് അതെ കുറച്ച് തരി കൂടിയ സാധനം കൊണ്ടാണ് ഇത് യൂസ് ചെയ്തത്. ഇവിടെ മറ്റ് ഇവിടെ വേറെയുള്ള കുറെ ബ്രിക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മണ്ണുകൊണ്ടുള്ള, അവരൊക്കെ പുറത്തുനിന്ന് അടിച്ചിട്ടാണ് എന്തേ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് മേൽമണ്ണും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യാം. നമുക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല, നമുക്ക് അത്രയും മണ്ണ് ഇവിടെ കിടക്കാന്ന്. നമുക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ വർഷത്തിലുള്ള മണ്ണ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോ ഇതിന്റെ മെറ്റീരിയലിന്റെ ഒരു അഭാവം ഇവിടെ ഒരു പ്രശ്നമല്ല. ഇതുപോലെ വലിയൊരു പ്രസ്ഥാനം ആവുമ്പോ അതിന് വേക്കിൽ കുറച്ച് ആളുകൾ വേണല്ലോ. ക്ലിയർ മണ്ണിൽ മുസ്തഫക്കാണ് നമ്മളെ കൂടെ ഉള്ളത്. മുസ്തഫക്ക, നല്ലൊരു പ്രൊഡക്റ്റ് അല്ലേ? മാർക്കറ്റില് ഇപ്പോ ചെങ്കല്ലിന്റെ അഭാവം, ചെങ്കല്ല് കുറഞ്ഞു വരികയാണ്, അതേപോലെ തന്നെ ചെങ്കല്ലിന്റെ ക്വാളിറ്റിയും കുറഞ്ഞു വരികയാണ്. പലരും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടില്ല എന്നുള്ള ഒരു കംപ്ലൈന്റിലാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ബ്രിക്കിലേക്ക് എത്തിയത്? ഞങ്ങളത് ഇത് വലിയൊരു സ്റ്റോറിയാണ്. ഞങ്ങൾ ഇവിടെ 20 വർഷത്തോളം ആയിട്ട് ഈ ചെങ്കല്ല് മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. ചെങ്കല്ല് എല്ലാ ഐറ്റം പാറകളും, അതിൽ നല്ല ടെമ്പർ ഉള്ളതുണ്ട്, ടെമ്പർ ഇല്ലാത്തവരുണ്ട്. ആദ്യങ്ങളിലൊക്കെ നല്ല ടെമ്പറുള്ള പാറകളൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വളരെ ക്വാളിറ്റി കുറഞ്ഞ പാറയാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ നമ്മളെടുത്ത് ഈ പാറ അടിച്ചതിൻ്റെ ഒരുപാട് വേസ്റ്റ് കുന്നുകൂടി കിടക്കുകയാണ്. അപ്പോൾ നമ്മളോട് പല ആളുകളും ഈ വേസ്റ്റ് ലോറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ പല കമ്പനികളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇല്ല, നമ്മളപ്പോ കൊടുക്കാൻ കുറെ ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് ഇത് കൊടുക്കാൻ കഴിയാതെ വന്നു. ഇതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ മണ്ണ് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോ ഇവിടെ തന്നെ ഇത് കെട്ടിക്കിടക്കാനുണ്ടായത്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ പറ്റി ചിന്തിച്ചു. ഒരുപാട് ചിന്തിച്ചു നോക്കുമ്പോ ഇത് നമുക്ക് നല്ല കോളത്തിൽ എന്താക്കാം എന്നുള്ളതിനെ പറ്റി ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി നമ്മൾ ഈ പറമ്പാടൻ ഓളോബ്രിക്സ് ഇന്റർലോക്ക് ചെയ്യുന്നുണ്ട്. അവരുമായി ഇതിന്റെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരും ഇതിനെ പറ്റി കൂടുതൽ വീക്ഷണം നടത്തി. അങ്ങനെ വീക്ഷണം നടത്തിയിട്ട് ഇവർ പറഞ്ഞു ഇത് പിന്നെ നമുക്ക് നല്ലൊരു രൂപത്തിലാക്കിയെടുക്കാം ഈ എന്ന് പറഞ്ഞ് അങ്ങനെ അവരാണ് ഈ ഭാഗത്തേക്ക് നമ്മളെ എത്തിച്ചത്. മനസ്സിലാക്കാൻ വിളിക്കാം. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോ അത് എന്തുകൊണ്ട് മാർക്കറ്റിൽ വന്നതെന്ന് അപ്പുറം അതിന്റെ ക്വാളിറ്റി ആണ് അല്ലേ? എന്തുകൊണ്ട് ക്വാളിറ്റി ഉള്ള ഇത്ര ഈ ഒരു ക്വാളിറ്റി? കാരണം അതിന്റെ കമ്പോസ്റ്റ് സ്ട്രെങ്ത് എനിക്ക് തോന്നുന്നു 10 വരെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ റിസൾട്ടിൽ 12 കിട്ടി. 12 കിട്ടി കാരണം ചെങ്കല്ലിന് വരുന്നത് 8 ലെവലാണ് ഏറ്റവും വലിയ. ഇപ്പോ കണ്ണൂര് ചെങ്കല്ലിനൊക്കെ 8 കിട്ടുന്നത്. അതിന് മേലെ കിട്ടി ആധികാരികമായിട്ട് ചെക്ക് ചെയ്യുന്ന വേണം. ഇതിന്റെ കംപ്ലീറ്റ് ടെക്നോളജിയും ഇപ്പോ പറമ്പാടൻ ഓളോബ്രിക്സിന്റെ ഫൈസൽ ലക്കിന്റെ. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ വിശാലമായിട്ടുള്ള ഒരു ഫാക്ടറി തന്നെയാണ് ഇത് അല്ലേ? അപ്പൊ ഫസ്ലാക്ക് അവിടെ ഉണ്ട്. നമ്മള് ഈ ഒരു പ്രസ്ഥാനത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മൂപ്പര് പറഞ്ഞു തന്നു. എന്നാലും ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എപ്പോഴും നമ്മള് വീട് മണിക്കൊക്കെ എടുക്കുന്ന പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി ആണ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഇതിന് ശ്രദ്ധിച്ചു? അപ്പൊ നമ്മള് വന്ന സമയത്ത് ഈ നല്ല ഇഷ്ടംപോലെ മണ്ണ് കാണാൻ സാധിക്കുകയുണ്ടായി. അപ്പൊ നല്ല റോ മെറ്റീരിയൽസോ കണ്ടത്. അപ്പൊ അത് അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി എങ്ങനെ ഇത് നല്ല പ്രൊഡക്റ്റാക്കി മാറ്റാം. അപ്പൊ നമ്മള് നമ്മുടെ സുഹൃത്തുണ്ട്, പിന്നെ സ്പേസിൽ വർക്ക് ചെയ്യുന്ന മധുഭാസ്കർ സാറെ കൂടെ നിൽക്കുന്ന ജോബിൻ എന്ന ആളുണ്ട്. അപ്പം നമ്മുടെ സുഹൃത്ത് ജോബിനെ കണ്ടു. അടിസ്ഥാനത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെഷീൻ നമുക്ക് വേണം, കാരണം നമുക്കൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ് വേണം. അപ്പം അതാ അടിസ്ഥാനത്തിൽ റോ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട്. അപ്പം ഇനി ഇതെങ്ങനെ ക്വാളിറ്റി പ്രൊഡക്റ്റാക്കി മാറ്റാം എന്ന ചിന്തയുണ്ടായത്. ആ അടിസ്ഥാനത്തിൽ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ നല്ല കമ്പോസ്റ്റ് സ്ട്രെങ്ത്തുള്ള ഏകദേശം 30 ടണ്ണ് ബാരിങ് കപ്പാസിറ്റി ഉള്ള രൂപത്തിലുള്ള ഒരു കമ്പോസ്റ്റ് സ്ട്രെങ്ത് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു മെഷീൻ ഉണ്ടാക്കാൻ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ 30 ടൺ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്റർലോക്ക് ബ്രിക്ക് ഉണ്ടാക്കുന്ന മെഷീൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് അത്ര സ്ട്രെങ്ത് വരുന്നില്ല. ഇത് ആ മെഷീനേ അല്ല. ഇല്ല, ഇത് പറയണേ നമ്മൾ അങ്ങനെ പറയുന്നല്ല, ഇവിടെ ഉണ്ടല്ലോ മെഷീൻ കണ്ടിട്ട് പറഞ്ഞാലോ. ഓക്കേ, കുഴപ്പമില്ല, നമുക്ക് അതൊന്ന് കാണാം. ഈ ഒരു പ്രോസസ്സ് തന്നെ വലിയൊരു പ്രോസസ്സാണ്. നല്ല ക്വാളിറ്റിയിലുള്ള മണ്ണ് വേണം. എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്? ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കോറിയുന്ന മണ്ണെടുത്തിട്ട് പിന്നെ നമ്മള് മെഷീനിടും, പൊടിക്കർ മെഷീൻ.
പൊടിച്ചിട്ട് എടുത്തിന് ശേഷം പിന്നെ നമ്മളെന്ത് ചെയ്യും, നിശ്ചിതമായിട്ട് തോതടിച്ചാൽ റേഷ്യോ പകരം നമ്മളെന്ത് ചെയ്യും, അത് ജസ്റ്റ് മിക്സിംഗ് പ്ലാൻ അതിലിടും, അതിലിട്ടിട്ട് മിക്സ് ചെയ്ത് അതാണ് ഇതിലേക്ക് വരുന്നത്. മിക്സ് ചെയ്ത ശേഷമാണ് കൺവെയർ പ്രകാരമാണ് ഇത് ഇതിലേക്ക് വരുന്നത്. ഇത് തരിച്ചെടുക്കൂല്ലേ? അതെ, തരിച്ചെടുക്കും. ഈ രീതിയിൽ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ, ഒരു ദിവസം എത്ര ഉണ്ടാക്കുന്നുണ്ടെന്ന്? ഏകദേശം 1600 പീസ്, 1800 പീസ് രണ്ടായിരം ഉണ്ടാക്കാൻ പറ്റും. അത് ഇനി രാവിലെ നൈറ്റ് വർക്ക് വേറെ ചെയ്യാൻ പറ്റും, ഡെയിലി വർക്ക് ചെയ്യാൻ പറ്റും. ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് എന്തെയും സംഗതി കൊടുക്കാൻ പറ്റും. രണ്ട് സിലിണ്ടർ അല്ലേ, താഴെന്ന് മേലെ പ്രസ് ചെയ്യേണ്ടി തോന്നുന്നു. ഈ താഴ്ന്ന് രണ്ട് ഭാഗത്തും, മുകളിൽ സിലിണ്ടർ, താഴെ സിലിണ്ടർ, രണ്ട് ഭാഗത്തും പ്രസ്സിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പൊ 30 ടൺ വരെ പ്രസ് ചെയ്യേണ്ട കപ്പാസിറ്റി മെഷീനുണ്ട്. രണ്ടടി 24 ഇഞ്ച് തിക്നെസ്സിലുള്ള മണ്ണുണ്ടാവും. മണ്ണ് ഈ 24 ഇഞ്ച് തിക്നെസ് മണ്ണ് ഫില്ല് ചെയ്യും, അതിന്റെ ഫില്ല് ആവും. അതിനുശേഷം അത് പ്രസ്സിംഗ് കൊടുത്തിട്ട് ഇതിനടിയിന്നും പ്രസ്സാവും, മുകളിലും പ്രസ്സാവും. അപ്പൊ രണ്ട് ഭാഗത്ത് പ്രസ്സാവ സമയത്ത് ആ 24 ഇഞ്ചിലെ നേരെ 12 ഇഞ്ചായി കുറക്കും. 12 ഇഞ്ചിലേക്ക് ആ 12 ഇഞ്ച് തിക്നെസ്സിലേക്ക് സാധനം കമ്പോസിഷനത്ത് പോകും. അത്രയും അതുകൊണ്ടാണ്. നമ്മള് പറഞ്ഞു ജോബിനായിട്ട് സംസാരിച്ചു, ഈ ലെവലിൽ മെഷീൻ വേണം, നമ്മള് ക്വാളിറ്റി പറയും, ക്വാളിറ്റി എപ്പോഴും നോക്കണോ, നോ കോംപ്രമൈസിങ് ക്വാളിറ്റി എന്നാണ്. അപ്പൊ കോംപ്രമൈസ് ഇല്ലാതെ കൊണ്ട് തന്നെ ഇതും ആ ലെവലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ സംഭവം നടക്കുമ്പോ അതിനൊരു ക്വാളിറ്റി കൺട്രോളർ ഏറ്റവും പരിചയമുള്ള ആളാണ് ഇപ്പം അല്ലെ, അനീഫ. അദ്ദേഹം ചെങ്കല് പോലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധി കാലം പിന്നെ ഉസ്മാനെക്കൂടെ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ ഇത് വന്ന് ഭയങ്കര താല്പര്യപൂർവ്വം അദ്ദേഹം തയ്യാറായി, വളരെ സന്തോഷപ്പെട്ട് തന്നെ ഈ പരിപാടിക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പൊ വർക്കറെ കൂടെ തന്നെ എല്ലാ കാര്യവും ചെയ്യാനും എന്ത് കാര്യത്തിനും ഇടപെട്ടുകൊണ്ട് ബഷീർ എല്ലാ കാര്യവും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. ഭാവി കണ്ടിട്ടുള്ള ഒരു ഫ്യൂച്ചറിലിപ്പോ ഏകദേശം നമുക്ക് ഇനി ചെങ്കല് കുറഞ്ഞ സമയത്ത് അതിന് സംവിധാനം വേണ്ടേ? അപ്പൊ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള സംവിധാനത്തിലൂടെ നമ്മള് കോറികൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് കുറെ കൺട്രോളിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വേസ്റ്റ് കുറെ മണ്ണുകളുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ആക്കി മാറ്റും വേണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിലുള്ള ഒരു പ്രൊഡക്റ്റായി മാറും വേണം. എന്തൊരു ഉദ്ദേശം ഇതിലുണ്ട്? ഇതിലുള്ളതേ ഈ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, പണ്ട് കാലം മുതലേ മൺകട്ട ഉണ്ട്, പക്ഷെ അത് ഈ ലെവലിൽ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ് ചെയ്തൊരു കാര്യം. അപ്പൊ മെഷീന്റെ ഉപയോഗം, മെഷീൻ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി. പക്ഷെ ഈ ഒരു കട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാല് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല പരീക്ഷണങ്ങളും നടത്തി, അതിനൊക്കെ അപ്പുറം ഇത് സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതാണല്ലോ ടെക്നിക്കലി ചെയ്യേണ്ട ഒരു കാര്യം. നമ്മള് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. നമ്മൾ യുഎസ്സിന്റെ മെറ്റൽ ലാബ് ഉണ്ട് കോഴിക്കോട്, കേരളത്തിൽ നമ്പർ 1 ലാബാണ്. അവിടെ കൊണ്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തത്, ആ ടെസ്റ്റ് ചെയ്ത സമയത്താണ് റിസൾട്ട് നമുക്ക് ഇത്രയും കൂടുതൽ കിട്ടിയത്. അപ്പൊ ഇവര് പറഞ്ഞതാ ഇത്രയും ഇതായി മൺബ്രിക്ക് 10 ലെവലില് 10 മുകളിൽ കിട്ടിയ മൺബ്രിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത്രയും കൂടുതലാണ് ഈ മൺബ്രിക്കിന് തന്നെ കിട്ടിയതിന് അവർ തന്നെ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇപ്പൊ ഇന്നിപ്പോ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് എഞ്ചിനീയറിംഗ് റിസൾട്ട് കഴിഞ്ഞു, ആ റിസൾട്ട് കിട്ടി നമ്മൾ കൊടുത്തിരുന്നു. അപ്പൊ കിട്ടിയ സമയത്ത് 12 ആണ് നമുക്ക് ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ കിട്ടിയത്. 10 to 12 പറയുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ഇന്ന് റിസൾട്ട് വരികയുണ്ടായി. അത്ര അബ്സോർപ്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ വെള്ളം സാധാരണ ആയിക്കൊണ്ട് ചെങ്കല്ലിൽ 18% 18% കാണാറുണ്ട്. പക്ഷെ ഇതൊരു 10.2 മാത്രമേ വെള്ളം അബ്സോർബ് ചെയ്യുള്ളൂ. വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്ത അടിസ്ഥാനത്തിൽ റിസൾട്ട് പറഞ്ഞു. ഈ ഒരു പ്രൊഡക്റ്റിന്റെ അടുത്ത കാര്യം വെച്ചാല് നിർമ്മാണ ചെലവ്, ഇത് എന്തിന് നമ്മൾ ഉപയോഗിക്കണം? കാരണം ചെങ്കല്ല് ഇപ്പോ ഈ ജില്ല മലബാർ ഏരിയയിൽ ചെങ്കല് ഇപ്പൊ സുലഭമാണ്, അവൻ വരുന്നുണ്ട്. എന്തിനാ പിന്നെ ഇങ്ങനെ ബ്രിക്ക്? ഇത് ഇഷ്ടിക സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടിക സാധാരണ 6 ഇഷ്ടികക്ക് പകരം ഒരു മൺബ്രിക്ക് ഉപയോഗിച്ചാൽ മതി, ഒന്ന് മതി. കാരണം അത്രയും പിന്നെ വിടുത്ത് ലെങ്ത് കൂടുതലുണ്ട്. അതായത് ഇങ്ങനെ കട്ടിയും ലെങ്ത് അടിസ്ഥാനത്തിൽ, വിടുത്ത് അടിസ്ഥാനത്തിൽ, ഹൈറ്റ് അടിസ്ഥാനത്തിൽ ലെങ്ത് കൂടുതലുണ്ട്. 6 ഇഷ്ടികക്ക് പകരം ഉപയോഗിച്ചാൽ മതി. മാത്രമല്ല അത് സിമെന്റ് ആണെങ്കിൽ ഉപയോഗം കുറവാണ്. സിമെന്റ് കാരണം ഇഷ്ടിക ഉപയോഗിക്കണേറ്റ് എത്രയോ സിമെന്റ് ഉപയോഗിച്ചാൽ മതി. കാരണം 6 ഇഷ്ടികക്ക് സിമെന്റ് വരുന്ന നേരെ 6-ൽ 1 സിമെന്റ് വരുള്ളൂ, ഒന്ന് മതി. അപ്പൊ ചില ആൾക്കാർക്ക് പേടിയുണ്ടാവും ഇതിലേക്ക് പോവും. നമ്മളെ ഇന്റർലോക്ക് ബ്രിക്കിന് ഒന്നിന്റെ പ്രശ്നമാണ്, മഴ നനയുമ്പോൾ കുപ്പിൽ വരിക, അവലെ പൊളിഞ്ഞു പോരുക, അതുപോലുള്ള പ്രശ്നങ്ങൾ. ഇത് അത് സോൾവ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ കെമിക്കലുകൾ മാർക്കറ്റിൽ ഒരുപാട്, നമുക്ക് നേരെ പെയിന്റ് അടിക്കുന്ന പോലെ കോട്ടിംഗ് അടിച്ചാൽ ആ ഒരു ഭംഗിയും കിട്ടും, അതിന്റെ റിസൾട്ടും കിട്ടും. ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്രണ്ട്സ്, ഒരുപാട് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു, നമ്മളത് ആ ടയർഡ് ആണ്, ഇനി ഒന്നും ആലോചിക്കാല്ല, നേരെ വീട്ടിലേക്ക്.
അപ്പൊ വീടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളും മെറ്റീരിയൽസും ഷോപ്പുകളും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ ഇതുവരെ സന്ദർശിക്കാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ വന്നാൽ നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.